ഹലോ ഫ്രണ്ട്സ്, ഞാനാദം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. സോഫിയ ഇന്ന് തൻ്റെ 34-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ആഘോഷമാണ് ഇന്ന് അവളുടെ വീട്ടിൽ തകൃതിയായി നടക്കുന്നത്. കൂട്ടുകാരുടെ ഭംഗിവാക്കുകളും കള്ളും വലിയുമായി തൻ്റെ പിറന്നാളാഘോഷം സോഫിയ നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ സോഫിയ പോയി തൻ്റെ മുഖമൊന്ന് മിനുക്കുകയും ചുണ്ട് ചുമപ്പിച്ചും തന്നെ തന്നെ ഒന്ന് നോക്കി ആസ്വദിച്ച് തിരികെ വരികയാണ്. ഈ നിമിഷം തൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുകയും സോഫിയ അവനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് സോഫിയയുടെ കൂട്ടുകാരി കടന്നു വരുന്നു. ഇരുവരുടെയും സംസാരത്തിൻ്റെ ഇടയിൽ കയറി സോഫിയയുടെ കൂട്ടുകാരി സംസാരിക്കുന്നു. പെട്ടെന്നാണ് സോഫിയയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ഇത് നോക്കി വിഷമിച്ചിരിക്കുന്ന സോഫിയ പെട്ടെന്ന് തൻ്റെ കണ്ണൊന്ന് ചുറ്റുപാടും നോക്കി. ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കുറച്ച് മുമ്പ് തന്നെ തന്നെ വളയ്ക്കാൻ നോക്കിയ തൻ്റെ സുഹൃത്ത് തൻ്റെ കൂട്ടുകാരിയോടൊപ്പം തകർത്ത് ഉല്ലസിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം രാവിലെ സോഫിയ ഉറക്കമുണർന്ന് തൻ്റെ ഫോണും പരിശോധിച്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഈ നിമിഷം ഇന്നലെ രാത്രിയിൽ കണ്ട തൻ്റെ സുഹൃത്ത് തൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവനെ കണ്ടാൽ തന്നെ ഇന്നലെ രാത്രിയിൽ തൻ്റെ കൂട്ടുകാരിയെ നല്ലവണ്ണം സൂചിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. സോഫിയ അങ്ങനെ തൻ്റെ മനസ്സിൽ ദീർഘശ്വാസം വിട്ട് സുഹൃത്തിനെ നോക്കുമ്പോൾ അവൻ സോഫിയ തന്നെ തുറച്ചു നോക്കി നടന്നു പോകുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ സോഫിയ താൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയിലേക്ക് ശ്രദ്ധ തിരിച്ച് പെട്ടെന്ന് തന്നെ എല്ലാം മതിയാക്കി അവൾ ജോലിക്ക് പോകുവാനുള്ള തയ്യാറെടുക്കുന്നു. പെണ്ണുങ്ങളുടെ അടിവസ്ത്രങ്ങൾ വിൽക്കുന്ന കടയിൽ ജോലിക്കാരെയാണ് സോഫിയ. അങ്ങനെ രാവിലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് സാധനങ്ങൾ എടുത്തു കൊടുത്തു അവരെ സഹായിച്ചും തൻ്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവൾ അന്നത്തെ ദിവസം സോഫിയ തള്ളി നീക്കി. തിരികെ വീട്ടിലെത്തിയ സോഫിയ ആകെ നിരാശയിലാണ്. ഈ നിമിഷമാണ് സോഫിയയുടെ അമ്മ സോഫിയയെ ശകാരിക്കുന്നത്. ഇത് കേട്ട് സോഫിയയും അമ്മയോട് ദേഷ്യപ്പെടുന്നു. ഡിവോഴ്സിയായ മാതാപിതാക്കളാണ് സോഫിയയുടേത്. ആകെ വിഷമത്തിലായ സോഫിയ തൻ്റെ ജീവിതത്തെ ഒന്ന് ഉറ്റുനോക്കുകയാണ്. 17 വയസ്സുമുതൽ ഇപ്പോൾ 34-ൽ എത്തി നിൽക്കുന്നു. ജീവിതം ഒരു പരാജയമാണെന്ന് തോന്നിത്തുടങ്ങിയ ഈ നിമിഷം തൻ്റെ പഴയ ഓർമ്മകൾ പൊടിതട്ടിയെടുക്കുകയാണ്. അതിൽ തന്നെക്കാളും പ്രായം കുറഞ്ഞ തൻ്റെ കാമുകൻ്റെ കൂടെയുള്ള ഫോട്ടോകൾ അവൾ കാണുന്നു. അടുത്ത ദിവസം രണ്ടെണ്ണം അടിച്ചുകൊണ്ട് നീണ്ട ആലോചനയ്ക്ക് ശേഷം തൻ്റെ ചെറുപ്പക്കാരനായ കാമുകനെ സോഫിയ വിളിക്കുന്നു. ഒരു കാമുകനുണ്ടെങ്കിൽ തൻ്റെ ജീവിതം അത്ര നല്ല രീതിയിൽ പോകുകയില്ലെന്നുള്ള തൻ്റെ ധാരണ മാറ്റി വീണ്ടും അവനോട് ഒന്നിക്കുവാൻ സോഫിയ തീരുമാനിക്കുന്നു. അങ്ങനെ അവനുമായി അടുത്ത ദിവസം ചിലവഴിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ രണ്ടുപേരും ഒട്ടനവധി വിശേഷങ്ങൾ പറഞ്ഞ് സന്തോഷത്തിൻ്റെ കൊടുമുടിയിലാണ്. എല്ലാത്തിനും ഒടുവിൽ സോഫിയ കാമുകനോടൊപ്പം അവരുടെ വീട്ടിലേക്ക് വരുന്നു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കാമുകനോടൊപ്പം സുഹൃത്തിൻ്റെ നെറുകയിലായിരുന്ന സോഫിയ ആരാധന. അടുത്ത ദിവസം രാവിലെ സോഫിയയുടെ ഡയറിയിൽ നോക്കി തങ്ങളുടെ പഴയകാല ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് കാമുകൻ. പെട്ടെന്ന് തന്നെ ഉറക്കമുണർന്ന സോഫിയ കാമുകൻ്റെ സംസാരത്തിൽ അശ്വസ്തയാണ്. തുടർന്നുള്ള ജീവിതം ജീവിക്കുകയാണെങ്കിൽ ഒരു വലിയ സോഫിയയുടെ മനസ്സിലുണ്ടാകും. പെട്ടെന്ന് തന്നെ അവനെ അവളുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുവാൻ സോഫിയ ശ്രമിക്കുന്നു. സന്തോഷം നടിച്ചും ജോലിക്ക് പോകുവാൻ സമയമായെന്നുള്ള കാരണം പറഞ്ഞു പെട്ടെന്ന് തന്നെ സോഫിയ തൻ്റെ കാമുകനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നു. അവൻ പോയതിനു ശേഷം വലിയ സങ്കടത്തിലാകുന്ന സോഫിയ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. പ്രായം ഇപ്പോൾ 34 ആയി. ഈ സൗന്ദര്യവും ഈ ശരീരത്തിൻ്റെ ഘടനയും എത്ര നാൾ കാണുമെന്നും അറിയില്ല. ഇതെല്ലാം കൂടെ ആലോചിച്ചപ്പോഴും സോഫിയ വലിയ ദുഃഖത്തിലായി. അങ്ങനെ അതീവ ദുഃഖത്തിൽ സോഫിയ മാതാവിൻ്റെയും സഹോദരിയുടെയും അടുത്തേക്ക് പോകുന്നു. തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം അവരോട് പങ്കുവെക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന തൻ്റെ മകളെ സമാധാനപ്പെടുത്തുവാനും അവളുടെ ജീവിതം സന്തോഷകരമായി മാറ്റുവാനും അമ്മയും സഹോദരിയും ശ്രമിക്കുന്നു. അതിൻ്റെ ഫലമായി സഹോദരി നല്ലൊരു ജീവിതം തുടങ്ങുവാൻ ഈ നിമിഷം സോഫിയയെ സഹായിക്കുന്നു. ശുഭം.
ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്.